ചുരുക്കത്തിൽ മന്ത്രി എം ബി രാജേഷിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മതിയായി. എത്രയും വേഗം ഈ പൊല്ലാപ്പിൽ നിന്നും തലയൂരാനാണ് മന്ത്രിയുടെ ശ്രമം. സ്പീക്കർ പദവിയിലിരുന്ന് തിളക്കമേറിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച എം ബി രാജേഷ് തന്നെ തദ്ദേശ മന്ത്രിയാക്കി തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞതായി കരുതുന്നു. ബ്രഹ്മപുരം ഉണ്ടാക്കിയ പുകിലുകൾ മാറിയതിന് പിന്നാലെയാണ് കാസർഗോഡുകാരൻ നിഹാലിനെ തെരുവുനായ്ക്കൾ കൊന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എ സി മൊയ്തീനും കെ ടി ജലീലും ഭരിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് മന്ത്രി രാജേഷിന് പൊല്ലാപ്പായി മാറിയത്. തെരുവ് നായ വന്ധീകരണത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ തുടരുമ്പോൾ സംസ്ഥാനത്ത് നായ കടിയേൽക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. കഴിഞ്ഞ വർഷം 2 ലക്ഷത്തോളം പേർക്കാണ് കടിയേറ്റത്. ഈ വർഷം ഇതുവരെ പേവിഷബാധയേറ്റ് മരിച്ചത് 7 പേരാണ്. അനിഷ്ട സംഭവമുണ്ടായാൽ മാത്രം ഉണർന്നു പ്രവർത്തിക്കുകയും പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അത് കഴിയുമ്പോൾ എല്ലാം മറക്കുകയും ചെയ്യുന്ന പതിവാണ് തെരുവ് നായ ശല്യ പരിഹാരത്തിന്റെ കാര്യത്തിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മെഗാ വാക്സിനേഷനും ബ്ലോക്ക് അടിസ്ഥാനത്തിൽ എ ബി സി സെന്ററുകളും ജില്ലാതല അവലോകന സമിതികളും എല്ലാം പല വഴിക്ക് പോയി. പക്ഷേ 2022-ൽ മാത്രം പേവിഷബാധ ഏറ്റുമരിച്ചത് 22 പേരാണ്. തെരുവ് നായയുടെ കടിയേറ്റത് 2 ലക്ഷത്തോളം പേർക്കാണ്. കണ്ണൂർ മുഴപ്പിലങ്ങാട്ടെ മരണം കൂടി ചേർന്നാൽ ഈ വർഷം ഇതുവരെ 7 മരണങ്ങളാണ് തെരുവ് നായയുടെ ആക്രമണത്തിലും പേവിഷബാധ ഏറ്റുമായി സംസ്ഥാനത്തുണ്ടായത്. സംസ്ഥാനത്താകെ 170 ഹോട്ട്സ്പോട്ട് നിലവിലുണ്ടെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക്. സ്ഥലം കണ്ടെത്തുന്നതിന് പ്രാദേശിക എതിർപ്പുകൾ വലിയ പ്രശ്നമാണെന്നും കണ്ടെത്തിയാൽ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായം ആവശ്യത്തിന് കിട്ടുന്നില്ലെന്നും തദ്ദേശ വകുപ്പ് പറയുമ്പോൾ ഫണ്ട് മാറ്റി വയ്ക്കുന്നതിലടക്കം തദ്ദേശ സ്ഥാപനങ്ങൾ വരുത്തുന്ന വീഴ്ചയാണ് പ്രശ്നമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ വാദം. വാക്സിൻ ക്ഷാമം അടക്കമുള്ള കാര്യങ്ങളിൽ പരിഹാരം കണ്ടെത്തേണ്ടത് ആരോഗ്യവകുപ്പാണ്. സംസ്ഥാനത്താകെ 2,89,000 തെരുവ് നായ്ക്കളും 8,03,000 വളർത്തു നായ്ക്കളും ഉണ്ടെന്നാണ് കണക്ക്. അതിൽ 4,03,800 വളർത്തു നായ്ക്കൾക്കും 32,061 തെരുവ് നായ്ക്കൾക്കും മാത്രമാണ് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുള്ളത്. 17,987 തെരുവ് നായ്ക്കളെ മാത്രമാണ് വന്ധീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് തെരുവ് നായ ശല്യം പരിഹരിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഉദാസീനത കാണിച്ചെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തുറന്നു സമ്മതിച്ചത് കഴിഞ്ഞ ദിവസമാണ്. തെരുവ് നായ ശല്യം നിയന്ത്രിക്കാൻ വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മനുഷ്യജീവന അപകടകാരികളായ തെരുവ് നായ്ക്കൾ ഉപാധികളോടെ കൊല്ലാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ മുഴപ്പിലങ്ങാട് തെരുവ് നായയുടെ ആക്രമണത്തിൽ 11 വയസ്സുകാരനായ നിഹാൽ നൌഷാദ് മരണമടഞ്ഞ സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യകരവും വേദനാജനകവുമാണെന്നാണ് മന്ത്രി രാജേഷ് പറഞ്ഞത്. തെരുവനായ ശല്യം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പരമാവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഈ ദാരുണ സംഭവമുണ്ടായത് എന്നത് ആശങ്കയുളവാക്കുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും ജാഗ്രതയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ആവശ്യമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കും. തെരുവ് നായ്ക്കളുടെ ആക്രമണം രാജ്യത്താകെ ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെ ഈ പ്രശ്നം നിലനിൽക്കുകയാണ്. ബീഹാറിലെ ബെഗുസരായ് ജില്ലയിൽ 9 സ്ത്രീകളെ തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നു. ഉത്തർപ്രദേശിലെ സീതാപൂരിൽ 8 മാസത്തിനിടെ 13 കുട്ടികളെ നായ്ക്കൾ കടിച്ചുകൊന്നു. സംസ്ഥാന സർക്കാർ സാധ്യമായ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്.